എസ് പി പ്രദീപിന്റെ മരണത്തിൽ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. പ്രദീപിന്റെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ചുമത്തിയത്. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, ഇന്ന് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന ഉൾപ്പെടെ നടന്നിരുന്നു. ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു നിഗമനമാണോ പോലീസിനും ഉള്ളത് പ്രാഥമിക ഘട്ടത്തിൽ? രേണുക, അങ്ങനൊരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടില്ല. പകരം പ്രദീപിന്റെ അമ്മ വസന്തകുമാരിയും സഹോദരിയും അടക്കമുള്ളവർ ഈ അപകട മരണത്തിന് പിന്നിൽ ചില ദുരൂഹത ഉള്ളതായി ആരോപിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ വളരെ പഴുതടത്തുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൊലക്കുറ്റം ചുമത്തിയും നിയമം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപകടം നടന്ന് ഏതാണ്ട് 20 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ അപകടമുണ്ടാക്കിയ വാഹനത്തെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും അപകടമുണ്ടാക്കിയത് ഒരു ടിപ്പർ ലോറിയാണ്, അതായത് ടോറസ് ബാധപ്പെടുത്തുന്ന ഒരു ടിപ്പറാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പ് ഈ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന പ്രതാപൻ നായർ, ഫോർട്ട് എ സി ആണ് അദ്ദേഹം, അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന ഉടൻ തന്നെ ഈ വാഹനം കണ്ടെത്തും. കാരണം ഈ വളരെ കുറവ് വാഹനങ്ങൾ മാത്രമാണ് ഈ ഗണത്തിൽപ്പെട്ട വാഹനങ്ങൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താനാകുമെന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും അല്പസമയത്തിനകം വാഹനം കണ്ടെത്തുമെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധന അവസാനിച്ചു. പ്രദീപിന്റെ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുകയും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പൊതുദർശനത്തിന് വെക്കാനുമാണ് നീക്കം. അനു, ഇക്കാര്യത്തിൽ ഈ ഭീഷണിയുണ്ട് എന്നത് കുടുംബാംഗങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ. പലതവണയും ഇത്തരം ഭീഷണി കോളുകൾ എത്തിയിരുന്നു എന്നും മറ്റും. പ്രദീപിന്റെ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. അത് ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളിലേക്ക് പോലീസ് നീങ്ങുമോ? പല കോളുകളും റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം എസ് വി പ്രദീപിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തുമ്പാകുമോ കേസിൽ? രേണുക, നിലവിൽ ഇപ്പോഴും പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു വലിയ ദുരൂഹത ഇല്ല. പക്ഷേ കുടുംബം ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് സമഗ്രമായ അന്വേഷണം പോലീസ് തയ്യാറാകുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ ഇന്നലെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. അതിനൊന്നും അസ്വാഭാവികത ഇല്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് ഉള്ളത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രദീപിന്റെ ഫോൺ ഹാക്ക് ചെയ്തിരുന്നു എന്ന് ഇന്നലെ അമ്മ വസന്തകുമാരി വ്യക്തമാക്കിയിരുന്നു. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഒരു മുൻവിധികൾക്കുമില്ല. ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി ഏത് ആരോപണം ഉണ്ടായിരുന്നാലും, പ്രത്യേകിച്ച് ബന്ധുക്കളുടെ അടക്കമുള്ള ആരോപണങ്ങൾ, സഹപ്രവർത്തകരുടെ ആരോപണങ്ങൾ, ഈ ആരോപണ എല്ലാം കൃത്യമായി അന്വേഷിക്കും. അതിനുശേഷം മാത്രമേ പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻവി ഏതെങ്കിലും ഒരു നിഗമനത്തിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ ഏതായിരുന്നാലും ഈ വാഹനം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും. അത് ഉടൻ തന്നെ കണ്ടെത്തുമെന്ന ഒരു വിശ്വാസം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. രേണുക, ശരി, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ ശബ്ദ സന്ദേശം ചോർത്തിയത് കേരള പോലീസ് ഉദ്യോഗസ്ഥരല്ലെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ വിജയ് സാഖറെ. ആഭ്യന്തര അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമായതായും വിജയ് സാഖറെ പറഞ്ഞു. ഈ കേസിന്റെ പെട്ടി നമുക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിക്കാറില്ല എങ്കിൽ നല്ലത്, അത് സെൻട്രൽ ഏജൻസീസ് നോക്കുന്നുണ്ട്, അവള് ചോദിച്ചാൽ മതി. ഓക്കെ, ഞങ്ങള് ഇന്റർണൽ ഇൻക്വയറി കണ്ടക്ട് ചെയ്തു, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, അതാണ് നമ്മുടെ ഫൈൻഡിങ്. ബാക്കി അവളെ ചോദിച്ചാൽ മതി.